ഇനി ചോദ്യത്തിൽ പറഞ്ഞതുപോലെ പൂവിടുന്ന കാര്യവും അതും അങ്ങനെ തന്നെയാണ്. പൂവ് എന്ന് പറയുന്നത് തീപുള്ള സുഗന്ധമുള്ള വസ്തുവാണ്. അപ്പം ആ വസ്തു അവിടെ ഇടുന്നത് അതിനൊരു ആരാധന അർപ്പിക്കലല്ല, ആ ഉദ്ദേശത്തിൽ അയ്യപ്പൻ ചെയ്യുന്നത് പോലെ ചെയ്യുകയാണെങ്കിൽ അത് പാടില്ല എന്നിൽ പറയേണ്ടതില്ല. ഖബറ് കിടക്കുന്ന ആൾക്ക് ആരാധന നടത്തലെന്ന ഉദ്ദേശത്തോടുകൂടാണെങ്കിൽ അത് ശിർക്കന്നെയാവും, അതിലും തർക്കമില്ല. അതേ സ്ഥാനത്ത് അവിടെ നല്ല സുഗന്ധമുണ്ടാക്കുക എന്ന ഉദ്ദേശത്തിലാണെങ്കിൽ യാതൊരു പന്തികേടുന്നില്ലെന്ന് മാത്രമല്ല, ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം രചിച്ച ഫതുഹുൽ മുഈനിൽ റയ്ഹാൻ ഇർജാൻ വെക്കുന്നത് സംബന്ധിച്ച് പറയുന്നത് നല്ല വാസനയുള്ളതാണല്ലോ. അപ്പോ എന്ന് പറഞ്ഞിട്ട് പച്ചപിടിപ്പുള്ള എന്തെങ്കിലും വസ്തു നമ്മൾ കബറമ്പുറത്ത് കുത്തലുണ്ടല്ലോ, അതിനെ സംബന്ധിച്ച് ഇങ്ങനെ പറഞ്ഞ് അതിന് ശേഷം പറഞ്ഞു, വക്കീസ ബിഹ ഇതിനോട് തുല്യമാക്കപ്പെട്ടിരിക്കുന്നു മഴത്തീത മിൻ തൊറഹി നഹവിർ റൈഹാൻ, റൈഹാൻ പോലെയുള്ളത്. അപ്പൊ ആ പോലത്തിൽപ്പെടും ഈ പുഷ്പങ്ങളും, അത് ഇടുന്നതും എന്താകുന്നു, പുണ്യകരമാകുന്നു. എന്തുദ്ദേശിച്ചുകൊണ്ടാണ് അവിടെ നല്ല വാസന ഉണ്ടാക്കുക? നല്ല വാസന ഉണ്ടായാലുള്ള ഗുണമെന്ത്? റഹമത്തിന്റെ മലായിക്കത്ത് ഇഷ്ടപ്പെടുന്നതും അവർ വർഷിക്കുന്നതുമാണ് നല്ല വാസനകൾ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഈ ഉദ്ദേശത്തിൽ പുഷ്പം അവിടെ വിതറുന്നതിലും പന്തികേടില്ല. മേൽ മറ്റു കാര്യങ്ങളെല്ലാം ബറക്കത്ത് ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്യുന്നതായതുകൊണ്ട് അതിലും പന്തികേടില്ലെന്ന് മാത്രമല്ല, ഔലിയാക്കന്മാരെ കൊണ്ട് ബറക്കത്തെടുക്കൽ സുന്നത്തു കൂടിയാകും.